Hello dear friends, ella kootarkum aalus kaanana mattoru video like swagatham. Innu nammal vannekkunnathu nammude mudiyude thickness kootan vendiyitt adayathu valar kolinju poya mudiyokke undallo adakke poya sthalathinu pudhiya mudiyalu ഉളച്ചു വരാൻ വേണ്ടിയിട്ടുള്ള ഒരു ജ്യൂസാണ് അപ്പോൾ നമുക്ക് അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം അതിനു വേണ്ടിയിട്ട് ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് ഒരു രണ്ട് മൂന്ന് പിടി കറിവേപ്പിലയാണ് കറിവേപ്പിലയും ഒരു മീഡിയം സൈസ് സവാളയാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ചെറിയ ഉള്ളി ഉണ്ടെന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടി നല്ലത് അപ്പോൾ അതിനെ എടുത്തിട്ട് ഞാൻ സവാള ആയതുകൊണ്ട് ഇതുപോലെ ചെറുതായിട്ട് ക്യൂബ്സായിട്ട് മുറിച്ചിട്ടിട്ടുണ്ട് അത് മിക്സിയിൽ അടിക്കുമ്പോഴത്തേക്കും അരിഞ്ഞു വരാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് അപ്പോൾ അത് എടുത്തിട്ട് നമുക്ക് രണ്ടും കൂടി ഒരുമിച്ച് മിക്സിയിലിട്ട് നന്നായിട്ട് മഷി പോലെ അരച്ചെടുക്കാം കേട്ടോ ഇപ്പോൾ ഈ ഒരു ഹെയർ ജ്യൂസ് നമ്മുടെ എല്ലാ ടൈപ്പ് മുടിയുള്ളവർക്കും ഡ്രൈ ഹെയറിനും അതുപോലെ തന്നെ ഓയിലി ഹെയർ ഉള്ളവർക്കും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഹെയർ ജ്യൂസാണിത് നമ്മുടെ ആഴ്ചയിലൊരു മൂന്ന് ദിവസം വെച്ചിട്ട് ഒരു മാസം കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഉപയോഗിച്ചാൽ റിസൾട്ട് കാണാൻ പറ്റിയ ഒരു ബെസ്റ്റ് ഹെയർ ജ്യൂസാണിത് അപ്പോൾ നിങ്ങളിതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നന്നായിട്ട് മഷിയായിട്ട് അരച്ചെടുക്കുക കേട്ടോ അരച്ചെടുത്തതിന് ശേഷം നമുക്കിതിൻ്റെ ജ്യൂസ് സെപ്പറേറ്റ് ചെയ്തെടുക്കാം പിന്നെ ചിലരിലാണെങ്കിൽ ഈ സവാള നീര് ഉപയോഗിക്കുമ്പോഴത്തേക്കും അധികമായിട്ട് മുടി കൊഴിയുന്നവരുണ്ട് അങ്ങനെയാണെന്നുള്ളവരാണെങ്കിൽ നമ്മൾ ഈ സവാള ഉപയോഗിക്കേണ്ട കേട്ടോ സവാള മാറ്റിയിട്ട് കറിവേപ്പിലയുടെ ജ്യൂസ് മാത്രമായിട്ടായാലും ബെസ്റ്റാണ് നമ്മുടെ മുടിക്കിത് അപ്പോൾ ഇത് നന്നായിട്ട് സ്ക്യൂസ് ചെയ്ത് ജ്യൂസ് സെപ്പറേറ്റ് ചെയ്യാം ഇനി നമുക്ക് കറി ലീവ്സിൻ്റെ അല്ലെങ്കിൽ കറിവേപ്പിലയുടെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം നമ്മുടെ കറിവേപ്പിലയിൽ ഒത്തിരി ആൻറ്റി ഓക്സിഡൻസും അതുപോലെ തന്നെ പ്രോട്ടീൻസും ഒക്കെ ഉണ്ട് അപ്പോൾ നമ്മുടെ മുടിക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള മുടിയുടെ വളർച്ചയ്ക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള പ്രോപ്പർട്ടീസാണ് ഇതൊക്കെ അപ്പോൾ കറിവേപ്പിലയിൽ ഇതൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ മുടിയിൽ വരുന്ന ചെറിയ ചെറിയ ഇൻഫെക്ഷൻസ് മുടിക്ക് ആയാലും തലയിലായാലും വരുന്ന ചെറിയ ചെറിയ ഇൻഫെക്ഷൻസൊക്കെ മാറ്റിയിട്ട് നല്ല സ്ട്രോങ് ആയിട്ട് മുടി വളർന്നു വരാൻ വേണ്ടിയിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് കറിവേപ്പില എന്ന് പറയുന്നത് നമുക്കിനി കറിവേപ്പില ജ്യൂസ് അല്ലാതെ കറിവേപ്പില പേസ്റ്റായിട്ട് അരച്ച് തലയിൽ തേക്കാം മാസ്കായിട്ട് ഇടാനും ഒക്കെ പറ്റും പക്ഷേ അങ്ങനെ ഇടുമ്പോഴത്തേക്കും നമ്മുടെ തലയിൽ ചെറിയ ചെറിയ കറിവേപ്പില ഇലയുടെ പൊടി പറ്റി പിടിക്കുമല്ലോ അപ്പോൾ അത് അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ജ്യൂസാക്കി എടുക്കുന്നത് കേട്ടോ പിന്നെ ചെറിയ ഉള്ളി എടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാം ഓരോ മുടികൾക്കും അത്യാവശ്യമാണ് സൾഫർ അപ്പോൾ അത് ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്നത് ഈ ചെറിയ ഉള്ളി അല്ലെങ്കിൽ സവാളയിലാണ് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ സവാള നീരും കൂടെ ഇതിൽ ഉൾപ്പെടുത്തുന്നത് മുടി ഏറ്റവും നല്ല സ്ട്രോങ് ആയിട്ട് വളരാൻ വേണ്ടിയിട്ടുള്ളത് കൊണ്ട് തന്നെ ഇത് രണ്ടും ഏറ്റവും ബെസ്റ്റാണ് രണ്ടും മിക്സ് അപ്ലൈ ചെയ്യുന്നത് ഏറ്റവും ബെസ്റ്റാണ് പിന്നെ നമ്മൾ പാക്കായാലും ജ്യൂസായാലും മുടിയിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് രണ്ട് സൈഡോട്ട് മുടി ഇട്ടിട്ട് അതായത് രണ്ടായിട്ട് വകഞ്ഞിട്ടതിന് ശേഷം അപ്ലൈ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി ബെസ്റ്റ് പിന്നെ ഞാനിപ്പോൾ ഇത് ജ്യൂസ് ആയതുകൊണ്ട് മുടിയുടെ ഒരുമിച്ചിട്ടിട്ട് കാണിക്കുകയാണ് ഒരു ചെറിയ സ്പ്രേ ബോട്ടിലിനകത്ത് നമുക്ക് ആ ജ്യൂസ് ആക്കിയിട്ട് മുടിയുടെ എല്ലാ ഭാഗത്തു നിന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതിനോടൊപ്പം തന്നെ കൈയുടെ നെയിൽ ബഡ്സ് വെച്ചിട്ട് നമ്മൾ ചെറുതായിട്ടൊന്ന് മസാജ് ചെയ്തും കൊടുക്കണം ഇത് മുടി വളർച്ച ഇരട്ടിയാക്കാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും നല്ലൊരു ഇതാണ് നമ്മൾ മസാജ് ചെയ്യുന്നത് പിന്നെ അതുപോലെ തന്നെ മുടി നമ്മൾ തല മുന്നോട്ട് കുനിച്ചിട്ടിട്ട് മുടി ഫ്രണ്ടിലോട്ട് എടുത്തിട്ടതിന് ശേഷം നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഏറ്റവും ബെസ്റ്റാണ് ആഴ്ചയിൽ മൂന്ന് ദിവസം വെച്ചിട്ട് ഒരു മാസം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്താൽ നമുക്കിതിൻ്റെ റിസൾട്ട് ഉറപ്പായിട്ടും അറിയാൻ പറ്റും അപ്പോൾ നിങ്ങൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ നമുക്ക് ഇനിയും ഹെയർ കെയർ ടിപ്സുമായിട്ട് മറ്റു വീഡിയോസിൽ കാണുന്നത് വരെ ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്